Yes, students, welcome back to our maths class. In the class, we will discuss the chapter of random to the samavakyangal. Random to the topic of random uttaram. Questions are chayan bona. Textbook page number 21 അതിനോട് രണ്ട് കൂട്ടിയതും തമ്മിൽ ഗുണിച്ചപ്പോൾ 168 കിട്ടി എങ്കിൽ സംഖ്യകൾ ഏതൊക്കെയാണ് ഒരു സംഖ്യയും അതിനോട് രണ്ട് കൂട്ടിയതും തമ്മിൽ ഗുണിച്ചപ്പോൾ 168 കിട്ടി അപ്പോൾ ആദ്യം നമ്മൾ ഇത്തരം ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ എക്സ് വെച്ചിട്ടാണ് ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെ ആദ്യം സംഖ്യ നമുക്ക് അറിയില്ല ഏതാണ് സംഖ്യ ഒരു സംഖ്യ എന്നേ പറഞ്ഞുള്ളൂ അപ്പോൾ ഏതാണ് സംഖ്യ എന്ന് അറിയാത്തതുകൊണ്ട് സംഖ്യയെ എക്സ് ആയിട്ട് എടുത്തു അതിനോട് രണ്ട് കൂട്ടിയത് എന്ന് പറയുമ്പോൾ ആ സംഖ്യയോട് രണ്ട് കൂട്ടിയത് പറയുമ്പോൾ എക്സ് പ്ലസ് രണ്ട് സംഖ്യനെ എക്സ് ആയിട്ട് എടുത്തു അതിനോട് രണ്ട് കൂട്ടിയത് എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് രണ്ട് ഇത് രണ്ടും തമ്മിൽ ഗുണിച്ചപ്പോഴാണ് എത്ര കിട്ടിയത് 168 അപ്പൊ നമ്മൾ അതിനെങ്ങനെ എഴുതണം ആദ്യം സംഖ്യ എക്സും എക്സ് പ്ലസ് രണ്ടും തമ്മിൽ ഗുണിച്ചപ്പോൾ ബ്രാക്കറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഗുണിക്കുന്നത് അങ്ങനെ ഗുണിച്ചപ്പോൾ നമുക്ക് കിട്ടിയത് 168 ആണ് ഇനി ഈ ഒരു സ്റ്റെപ്പിൽ നിന്ന് നമ്മൾ എന്താണ് ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത് ബ്രാക്കറ്റ് ആണല്ലേ അപ്പൊ ബ്രാക്കറ്റിനെ ഓപ്പൺ ചെയ്യുക എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു രണ്ട് രണ്ട് എക്സ് എക്സ് ഇൻറ്റു രണ്ട് രണ്ട് എക്സ് സമം 168 നമ്മൾ കഴിഞ്ഞ വർഗത്തികവ് എന്ന ടോപ്പിക്കിൽ നോക്കിയിട്ടുണ്ടായിരുന്നു ഇതുപോലെ വരികയാണെങ്കിൽ ഇതുപോലെ ഒരു രണ്ടാം കൃതി സമവാക്യമാണെങ്കിൽ അതിനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും വർഗത്തികവ് എന്ന രീതി ഉപയോഗിച്ചുകൊണ്ട് സോൾവ് ചെയ്യാം അപ്പൊ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എക്സിന്റെ കൂടെയുള്ള സംഖ്യ നോക്കുക എക്സിന്റെ കൂടെയുള്ള സംഖ്യ ഏതാണ് രണ്ട് അല്ലെ അപ്പൊ എക്സിന്റെ കൂടെയുള്ള സംഖ്യ രണ്ടാണ് ആ രണ്ടിന്റെ പകുതി വർഗത്തികവ് എന്ന് പറയുമ്പോൾ തന്നെ അതാണ് നമ്മൾ ചെയ്യുക എക്സിന്റെ കൂടെയുള്ള സംഖ്യ നോക്കും അതിന്റെ പകുതി അതിന്റെ വർഗം എക്സ് രണ്ടിന്റെ പകുതി എന്ന് പറയുമ്പോൾ 2/2 സമം 1 ഒന്നിന്റെ വർഗം 1² എന്ന് പറയുന്നത് 1 തന്നെയാണ് അപ്പൊ അങ്ങനെ കിട്ടിയ ഉത്തരത്തിന് രണ്ട് ഭാഗത്തും കൂട്ടണം ഒന്നുകൂടി പറയാം എക്സിന്റെ കൂടെയുള്ള സംഖ്യ അതിന്റെ പകുതി അതിന്റെ വർഗം കിട്ടിയ ഉത്തരത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു രണ്ട് ഭാഗത്തും കൂട്ടി എഴുതുന്നു അല്ലെ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 = 168 + 1 അപ്പൊ ഈ ഒരു ഫോമിൽ കിട്ടിയാൽ നമ്മൾ മനസ്സിലാക്കണം ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് ചെയ്യാനുള്ളത് ഇതിനെ വീണ്ടും ചെറിയ രൂപത്തിലേക്ക് മാറ്റണം എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന രൂപത്തിലേക്ക് മാറ്റണം അപ്പൊ അതിനായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം ഈ ലാസ്റ്റ് കിടക്കുന്ന സംഖ്യ ഏതാണെന്നുള്ളത് ഒന്നായത് കൊണ്ട് കൂടി തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതിന്റെ ചെറിയ രൂപം എന്ന് പറയുന്നത് എക്സ് പ്ലസ് 1² ആണ് അത് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് ഇതിൽ നിന്നും ഈ രൂപത്തിലേക്ക് മാറ്റുക എന്നുള്ളത് എക്സ് സ്ക്വയർ പ്ലസ് 2x + 1 = 168 + 1 അപ്പൊ അതിനെ വീണ്ടും നമ്മൾ ഈ ഒരു രൂപത്തിൽ നിന്നും എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന ചെറിയ രൂപത്തിലേക്ക് മാറ്റി എഴുതി എ പ്ലസ് ബി ഹോൾ സ്ക്വയർ സമം 168 + 1 169 ഈ ഒരു സ്റ്റെപ്പാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എക്സിന്റെ എക്സ് സ്ക്വയറിൽ നിന്നും എക്സിനെടുത്തു ഇവിടെ 1² ആണ് ആ 1² നിന്നും 1 എടുത്ത് ഹോൾ സ്ക്വയർ വെളിയിൽ എഴുതി ഈക്വൽ ടു 169 ഇതിൽ നിന്ന് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുന്നത് എക്സ് പ്ലസ് 1 = സ്ക്വയറിനെ സമത്തിന്റെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ അതെന്തായി മാറും റൂട്ട് ആയിട്ട് മാറില്ല അപ്പൊ 169 169 വില എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ റൂട്ടുള്ള ഒരു സംഖ്യ വരികയാണെങ്കിൽ അതിന് രണ്ട് വിലകളുണ്ട് എന്നാണ് നമ്മൾ ഇനി മനസ്സിലാക്കേണ്ട കാര്യം പ്ലസും ഉണ്ട് മൈനസും ഉണ്ട് അപ്പൊ പ്ലസ് ഓർ മൈനസ് 13 ഇങ്ങനെയാണ് എഴുതേണ്ടത് റൂട്ടുള്ള ഒരു സംഖ്യയെ പ്ലസ് ഓർ മൈനസ് 13 എന്ന് എഴുതി അതിനുശേഷം എന്ത് ചെയ്തു ആ എക്സ് പ്ലസ് 1 = 13 ആദ്യം പ്ലസ് 13 എന്ന് എഴുതി എക്സ് പ്ലസ് 1 = +13 അതുപോലെ എന്തും കൂടി വരാം എക്സ് പ്ലസ് 1 = -. അപ്പോൾ ഈ രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് രണ്ട് വിലകളാണ് നോക്കാം എക്സ് പ്ലസ് 1 = +(-13) എന്ന് കിട്ടി അപ്പൊ ആദ്യം നമ്മൾ പ്ലസ് 13 എഴുതി അതിനുശേഷം -13 രണ്ട് സെക്ഷൻ ആയിട്ടാണ് ഇവിടെ ചെയ്യുന്നത് എക്സ് പ്ലസ് 1 = 13 അതിൽ നിന്നും എക്സ് 13 - 1 +1 ഇങ്ങോട്ട് പോകുമ്പോൾ -1 അപ്പൊ എക്സിന്റെ ഒരു വില 12 എന്ന് കിട്ടി എക്സ് പ്ലസ് 1 = -13 എക്സ് -13 - 1 +1 എഗെയിൻ ഇങ്ങോട്ട് പോകുമ്പോൾ -1 ആയി -14 അപ്പൊ എക്സിന്റെ രണ്ട് വിലകൾ ഏതൊക്കെയാണ് 12 - 14 ഇങ്ങനെയാണ് രണ്ട് ഉത്തരങ്ങൾ നമുക്ക് എക്സിന് ലഭിക്കുന്നത് ആദ്യം ചെയ്തത് നമ്മൾ എക്സും എക്സ് പ്ലസ് 2 സെലക്ട് ചെയ്തു തമ്മിൽ ഗുണിച്ചു അതിനുശേഷം വർഗത്തികവ് നടത്തി റൂട്ട് രണ്ട് വിലകൾ കണ്ടുപിടിച്ചു റൂട്ട് 169 രണ്ട് വിലകളുണ്ട് +(-13) അതിൽ നിന്നും എക്സിന്റെ രണ്ട് വിലകൾ കണ്ടെത്തി
അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോവുകയാണ് തുക 4 ഉം ഗുണനഫലം 2 ഉം ആയ രണ്ട് സംഖ്യകൾ കണ്ടുപിടിക്കുക തുക 4 ഗുണനഫലം 2 അപ്പോൾ രണ്ട് സംഖ്യകൾ ഉണ്ട് അപ്പോൾ നമുക്ക് വിചാരിക്കാം x ഉം y ഉം അതേപോലെ അതിന്റെ തുക എന്ന് പറയുമ്പോൾ x + y ഗുണനഫലം പറയുമ്പോൾ x * y ലെ പക്ഷെ നമ്മൾ ഇപ്പോ പഠിച്ചത് രണ്ടാം ഗതി സമവാക്യത്തിൽ x എന്ന ഒരൊറ്റ ചരത്തിന്റെ വില അല്ലെ x മാത്രമായിട്ട് എഴുതിയിട്ട് അതിന്റെ വില കണ്ടുപിടിക്കാനാണ് പഠിച്ചത് x ഉം y ഉം കൂടി എഴുതിയിട്ട് വില കാണാനല്ല നമ്മൾ രണ്ടാം ഗതി സമവാക്യത്തിൽ പഠിക്കുന്നത് അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻ വരുമ്പോൾ രണ്ട് സംഖ്യകൾ അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ എല്ലാത്തിനെയും x ന്റെ ടേംസിൽ തന്നെ എഴുതാൻ പഠിക്കണം x മായി ബന്ധപ്പെടുത്തി തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് തന്നിരിക്കുന്ന വാചകങ്ങളെ x ന്റെ ടേംസിൽ തന്നെ എഴുതി പഠിക്കണം അപ്പൊ അതിനായിട്ട് ഞാൻ ആദ്യം ചെയ്തിരിക്കുന്നത് രണ്ട് സംഖ്യകളുടെ തുക 4 ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലെ രണ്ട് സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് എത്രയാണ് 4 ആയിട്ട് അവർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ആദ്യ സംഖ്യ നമുക്ക് എങ്ങനെ എടുക്കാം x ആയിട്ട് എടുക്കാം ആദ്യ സംഖ്യ x ആണെങ്കിൽ രണ്ടാമത്തെ സംഖ്യ എന്ന് പറയുന്നത് 4 നിന്നും x നെ കുറച്ചതാണ് അപ്പൊ ആദ്യ സംഖ്യ 2 ആണെങ്കിൽ രണ്ടാമത്തെ സംഖ്യ എത്രയായിരിക്കും രണ്ടും കൂടി കൂട്ടിയ 4 അപ്പൊ 4 നിന്നും 2 കുറച്ചത് അല്ലെ ആദ്യ സംഖ്യ 3 ആണെങ്കിൽ രണ്ടാമത്തെ സംഖ്യ 1 ആയിരിക്കും അതെങ്ങനെ കിട്ടിയത് 4 നിന്നും ഈ 3 നെ കുറച്ചതല്ലേ അപ്പൊ ആദ്യത്തെ സംഖ്യ x ആയിട്ട് എടുത്താൽ രണ്ടാമത്തെ സംഖ്യ നമ്മൾ 4 - x എന്ന് എടുക്കുന്നു ഐ റിപ്പീറ്റ് രണ്ട് സംഖ്യകളുടെ തുക 4 ആണ് തന്നിട്ടുണ്ട് ആദ്യത്തെ സംഖ്യ x ആയിട്ട് എടുത്താൽ രണ്ടാമത്തെ സംഖ്യ എന്ന് പറയുന്നത് 4 - x ആണ് കാരണം ആദ്യത്തെ സംഖ്യ ഞാനിപ്പോ മനസ്സിൽ വിചാരിക്കുന്നത് 3 ആണെങ്കിൽ രണ്ടാമത്തെ സംഖ്യ എനിക്ക് കണ്ടുപിടിക്കാൻ എങ്ങനെ പറ്റും 4 നിന്നും 3 കുറച്ചാൽ മതി അല്ലേ ഇതാണ് ഇവിടെ ചെയ്തിരിക്കുന്ന രണ്ടാമത്തെ സംഖ്യ 4 - x അപ്പൊ ഈ രണ്ട് സംഖ്യകളുടെ ഗുണനഫലം ഒന്നാമത്തെ സംഖ്യയുടെയും രണ്ടാമത്തെ സംഖ്യയുടെയും ഗുണനഫലം 2 ആണ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമ്മൾ അതേപോലെ എഴുതി ഗുണനഫലം നമ്മൾ വർഗത്തികവില് ഗുണനഫലമാണല്ലോ ബ്രാക്കറ്റ് എഴുതിയിട്ട് പിന്നെ അതിനെ ഓപ്പൺ ചെയ്യുന്നു അങ്ങനത്തെ കാര്യങ്ങളല്ലേ ചെയ്യുന്നത് അപ്പൊ രണ്ടിനെയും തമ്മിൽ ഗുണനഫലമാക്കി എഴുതി എക്സ് - 4 - x 2 രണ്ട് സംഖ്യ എക്സും 4 - x ഗുണനഫലം എത്രയാണ് 2 അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്തിരിക്കുന്നത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു അല്ലെ എക്സ് - 4 - 4x - x x², x·4 - 4x, x·x² = 2 അപ്പൊ അതാണ് നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പിൽ എഴുതാൻ പോവാണ് x·4 എന്ന് പറയുന്നത് 4x ആണ് മൈനസ് എഴുതി x·x² = 2 അപ്പൊ ഇതൊരു രണ്ടാംകൃതി സമവാക്യത്തിന്റെ രൂപത്തിലേക്ക് വന്നു നമുക്ക് ഇനി അതിന്റെ വർഗത്തികവ് നടത്തണം അതിന് മുൻപായിട്ട് നമ്മൾ ചെയ്ത എല്ലാ ചോദ്യങ്ങളിലും x² ആണ് ആദ്യം ഉള്ളത് അല്ലെ അപ്പൊ നമുക്ക് അതുപോലെ തന്നെ മാറ്റി എഴുതാം ആദ്യം x²നെ എഴുതി x² എഴുതുമ്പോൾ ശ്രദ്ധിക്കണം അതിന്റെ കൂടെയുള്ള മൈനസിനെയും അപ്പോൾ എഴുതി +4x കാരണം 4x മുമ്പിലുള്ള ചിഹ്നം പ്ലസ് ആണ് അതുകൊണ്ട് തന്നെയാണ് +4x = 2 എന്ന് എഴുതിയത് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ മൈനസിനെ കളയാനായിട്ട് x²ന്നല്ല നമ്മൾ ഫസ്റ്റ് ഉണ്ടാവുക -x²ന്നല്ലോ അപ്പൊ ആ x²ന്റെ മുമ്പിലുള്ള മൈനസിനെ കളയാനായിട്ട് ഈ ഒരു സമവാക്യത്തിന് മുഴുവനായിട്ടും മൈനസ് വെച്ച് ഇൻറ്റു ചെയ്യണം മുഴുവനായിട്ട് എന്ത് വെച്ച് ഇൻറ്റു ചെയ്യണം മൈനസ് വെച്ചിട്ട് അപ്പൊ അത് ചെയ്തു -x² - ക്യാൻസലായി പ്ലസ് ആയി പോകും x² ആവും -x² + മൈനസ് ആയി -2 - -2 ഒന്നും കൂടി പറയാം മൈനസിനെ ത്രൂ ഔട്ട് ഇൻറ്റു ചെയ്തു അപ്പോ നേരെ എല്ലാ ചിഹ്നങ്ങളും മാറും ഇവിടെ ഏതൊക്കെയാണോ ചിഹ്നം നേരെ അതിന്റെ ഓപ്പോസിറ്റ് ആണ് വരിക മൈനസ് ആയത് പോയിട്ട് പ്ലസ് ആയി പ്ലസ് പോയിട്ട് മൈനസ് ആയി ഇവിടെയും പ്ലസ് ആയത് സിമ്പിൾ അത് പോയിട്ട് മൈനസ് ആയി ഇതുവരെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം വർഗത്തികവാണ് ഇനി അടുത്ത് നടത്തേണ്ടത് വർഗത്തികവ് നടത്താൻ എക്സിന്റെ കൂടെയുള്ള സംഖ്യ 4 അല്ല -4 ആണ് അപ്പൊ -4ന്റെ പകുതി -2 -2ന്റെ വർഗം 4 അതിനെ രണ്ട് ഭാഗത്തും കൂട്ടി എഴുതി അല്ലെ x²-4x+4 - 2+4 രണ്ട് ഭാഗത്തും ആ 4നെ നമ്മൾ കൂട്ടി എഴുതി അതിനുശേഷം എന്താ ചെയ്യുന്നത് നോക്കൂ നമുക്ക് വീണ്ടും a + b അല്ലെങ്കിൽ a - b ഫോർമാറ്റിൽ എഴുതണം ഇവിടെ a + b ഫോർമാറ്റ് അല്ല കാരണം എല്ലാം പ്ലസ് ആണെങ്കിലാണ് ഇത് a + b ഫോർമാറ്റ് ആവുള്ളൂ ഇവിടെ രണ്ടാമത്തെ സംഖ്യ മൈനസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് മനസ്സിലാക്കണം ഇത് a - b ഹോൾ സ്ക്വയർ ആണ് അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് x എടുത്തു ഇവിടെ 4 ആയതുകൊണ്ട് നമ്മൾ ഇവിടെ ഏത് സംഖ്യ എഴുതേണ്ടത് 2 x - 2 ഹോൾ സ്ക്വയർ - -2 + 4 ഇത് രണ്ടും കൂടി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം 2 ആണ് മൈനസും പ്ലസും വന്നാൽ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക വലുതിന്റെ ചിഹ്നോട്ട് കൊടുക്കുക എക്സിന്റെ രണ്ട് വിലകൾ ഏതൊക്കെയാണ് വരുന്നത് നോക്കൂ 1 എന്ന് പറയുന്നത് x - 2 = +(-√2) എന്ന് എഴുതി x = √2 + 2 x = -√2 + 2